അക്ഷരങ്ങൾ എഴുതപ്പെടുന്നത് ഖുർആനിൽ എത്രയാണെന്ന് വായിച്ചു നോക്കൂ. ആയത്തുകളുടെ 10 അക്ഷരങ്ങളാണ് അതിലുള്ളത്. ആവർത്തിച്ചു വരുന്നതുണ്ട്, ആവർത്തിക്കാതെ വന്നത് 10 അക്ഷരങ്ങളാണ്. അതിലും 10 അക്ഷരങ്ങളാണ് അള്ളാഹു ഉപയോഗിച്ചത്. ചിലത് ആവർത്തിച്ചു വന്നു. അതിലും 10 അക്ഷരങ്ങളാണ്. ഈ സൂറയിൽ മൊത്തം ഉപയോഗിച്ച 3 ആയത്തിലും ആവർത്തിക്കാതെ ഉപയോഗിച്ച അക്ഷരങ്ങളും 10 എണ്ണമാണ്. റാ എന്നത് അക്ഷരത്തിലാണ് ഈ സൂറ അവസാനിക്കുന്നത്, എല്ലാ ആയത്തുകളും അല്ലേ. ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അലിഫ് ബാ താ സാ ജീം ഹാ ഖാ ദാല ദാല റാ 10-ാമത്തെ അക്ഷരമാണ്. ഈ ആയത്ത് ഇറങ്ങിയത് ദുൽഹിജ്ജ 10-ന്. അത്രയും അത്ഭുതകരമായ ഒരു രഹസ്യം ഈ കൊച്ചു സൂറയിൽ അള്ളാഹു തആല വെച്ചിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിട്ട് ഒരുപാട് സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗം, വലബിതു ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9. അവര് 300+9 വർഷങ്ങൾ ആ ഗുഹയിൽ അവര് താമസിച്ചു എന്ന് പറഞ്ഞു. 309 എന്ന് പറയാൻ അങ്ങനെയല്ല അറബ് ഭാഷയിൽ പറയാ, 309 അങ്ങനെ പറഞ്ഞാൽ മതി. 300 സിനീന വസ്ദാദു 9. അവരൊരു 9 വർഷം ഏറെയും താമസിച്ചു. 309 എന്ന് പറയാതെ അള്ളാഹു എന്തുകൊണ്ട് 300+9 എന്ന് പറഞ്ഞു? അത് വലിയൊരു അത്ഭുതമാണ്. ചന്ദ്രവർഷവും സൗരവർഷവും ഉണ്ട്. സൗരവർഷം കൂട്ടി നോക്കിയാൽ അവർ 300 കൊല്ലം താമസിച്ചു. ചന്ദ്രവർഷം കൂട്ടി നോക്കിയാൽ 309 കൊല്ലം. ഓരോ 100 വർഷം കഴിയുമ്പോഴും 3 വർഷത്തെ വ്യത്യാസം വരും. ചന്ദ്രവർഷം 3 വർഷം കുറയും. സുബ്ഹാനല്ലാഹ്. 3 വർഷം ഏറെ വരും. സുബ്ഹാനല്ലാഹ്. ഓരോ 100-ലും 100 വർഷം സൗരവർഷമായാൽ അത് 103 ചന്ദ്രവർഷമായിരിക്കും. അങ്ങനെ 300 കൊല്ലാകുമ്പോ 309 ആകും. വളരെ ചെറിയ വാക്കിലാണ് അള്ളാഹു ഉൾക്കൊള്ളിച്ചത്. അതുമാത്രം 2 ലബിസു ഉപയോഗിച്ചിട്ടുണ്ട്. വലബിസു എന്ന് പറഞ്ഞിട്ടാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ തുടങ്ങുന്നത്. അവസാനം വലബിസു ഫീ കഹ്ഫിഹിം 300 സിനീൻ, അവര് 300 വർഷം താമസിച്ചു എന്ന് പറയുന്ന 2-ാമത്തെ ലബിസു വരെ 309 വാക്കുകളാണ് അള്ളാഹു ഉപയോഗിച്ചത്. നമ്മൾ തലതാഴ്ത്തി പോകും. സുബ്ഹാനക യാ റബ്, ഇത്രയൊക്കെ രഹസ്യങ്ങളുണ്ടോ നിന്റെ വചനത്തിനുള്ളിൽ? ഇത്രയൊക്കെ മഹാത്ഭുതങ്ങളുണ്ടോ തമ്പുരാനെ? നമ്മളത് ആലോചിച്ചില്ലല്ലോ എന്ന്. 7-ൻ്റെയും 19-ൻ്റെയും ഗുണിതങ്ങളായി ആയിരക്കണക്കിന് സംഭവങ്ങളാണ് ഖുർആനിൽ കിടക്കുന്നത്. 19 അത്ഭുതമുള്ള അക്കമാണെന്ന് സൂറത്തുൽ മുദ്ദസ്സിർ അല്ലാഹു തആല പറഞ്ഞു. അലൈഹാ 19, 19 പേരുണ്ട് ആ നരകത്തിന്റെ കാവലാളുകളായിട്ട്. വമാ ജഅൽനാ ഇദ്ദതഹും, ആ 19 എന്ന അക്കം സത്യവിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കുവാനും വേദം നൽകപ്പെട്ടവർക്ക്, അതായത് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും, ഈ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടാനും ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ, മാദാ അറാദല്ലാഹു ബിഹാദാ മസല, ഇതെന്ത് എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യും. പക്ഷേ വിശ്വാസികൾക്ക് ഈ 19-ൻ്റെ അത്ഭുതം മനസ്സിലാവുന്നു. സുബ്ഹാനല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 19 അക്ഷരം കൊണ്ടാണ് അള്ളാഹു ഉണ്ടാക്കിയത്. ആദ്യത്തെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 19 അക്ഷരങ്ങളാണത്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദി ഖലഖ്, ഇഖ്റ ബിസ്മി റബ്ബികല്ലദി ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم ان ما لم يعلم ഒരു വാക്കാണ്. 19 വാക്കുകളാണ് ആദ്യത്തെ ഇഖ്റയിൽ തന്നെ അല്ലാഹു ഇറക്കിയത്. 19 അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കൃത്യമായ അക്കങ്ങൾ വെച്ച് നിർണ്ണയിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ വചനം. അഹ്സ കുല്ല ഷൈഇൻ അദദ, അല്ലാഹുവിന്റെ അടുത്ത് കണക്കുണ്ട്, കൃത്യമാണ്. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല സയൻസ് പഠിക്കേണ്ടവരാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ മാത്സ് പഠിക്കേണ്ടവരാണ്. നമ്മൾ പറഞ്ഞാൽ കണക്കിൽ പണ്ടേ മോശ, അങ്ങനെ നമ്മൾ പറയല്, മോശമാവാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടവരാണ് കണക്ക്. മാത്സ് ശരിക്കും പഠിക്കണം. അത് അല്ലാഹുവിന്റെ ഈ ലോകത്തിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ അനിവാര്യമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അത് അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് പറയുമ്പോഴും ഖുർആനിന്റെ ആശയം മനുഷ്യനെ സംസ്കരിക്കലാണ്, നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കലാണ്, പരലോകത്തെ ജീവിതത്തിന് വേണ്ടി നമ്മെ ഒരുക്കലാണ് ഖുർആനിന്റെ ദൗത്യം. ഖുർആൻ സയൻസ് പഠിപ്പിക്കാമെന്ന ഗ്രന്ഥമല്ല,
ഖുർആൻ കണക്ക് പഠിപ്പിക്കാനും വന്നതല്ല. പക്ഷേ ഈ കണക്കും സയൻസും അറിയുന്നവർക്ക് ഖുർആനിൽ ചില അത്ഭുതങ്ങൾ കാണാൻ കഴിയും. സയന്റിസ്റ്റുകൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അപ്പൊ നമ്മളൊക്കെ പറയും ഇടയ്ക്കൊക്കെ, എന്നാ പിന്നെ ഈ സയൻസിൽ അത് സയൻസ് കണ്ടുപിടിച്ചത് ഖുർആനിലുണ്ട് എന്നിങ്ങനെ പറയാലോ ഉസ്താദുമാര്. അത് പറയുമ്പോ എന്നാ പിന്നെ ആദ്യം ഖുർആൻ വെച്ചിട്ടാണ് സയൻസ് തുടങ്ങിയാൽ പോരെ? നമ്മൾ കണ്ടുപിടുത്തം കഴിഞ്ഞിട്ടത് ഖുർആനിലുണ്ട് എന്ന് പറയുന്നത് അതിനേക്കാളും നാങ്ങ് മാറ്റി പിടിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചിലരെങ്കിലും ചോദിക്കും. അതിന് മറുപടി അള്ളാഹു തന്നെയാ പറഞ്ഞത്, ആദ്യം സയൻസാ കണ്ടുപിടിക്കുക, എന്നിട്ടത് ഖുർആനിലുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അല്ലാതെ അള്ളാഹുന്റെ കലാം എങ്ങനെ നമുക്ക് ബോധ്യപ്പെടും?